വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഫ്രാനും അതുപോലെ തന്നെ ജോസഫ് അബീത്തയും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന റൂമറുകളുണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡിലെ വമ്പന്മാരാണ് ഇവർ രണ്ടുപേരും. ഇരുവരും ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പുതിയ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഫ്രാൻ ഗോൺസാലസ് പുതിയൊരു സന്ദേശവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കടക്കാം. I'm a niru kali drunk, now I'm all kali drunk. I'm a nittu kali, adichu poosu malayali. Rajini pola mask if I'm drunk, baby dance. Simple moves theriyadu, only nod and moonwalk. പുതിയൊരു സന്ദേശവുമായി ഇൻസ്റ്റയിൽ ഫ്രാൻ ഗോൺസാലസ് എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡിന്റെ രാജകുമാരൻ വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എ ടി കെ മോഹൻ ബഗാനെ കുറിച്ചാണ്. ഈ സന്ദേശം നൽകിയിരിക്കുന്നത് മോഹൻ ബഗാൻ ആരാധകർക്ക് വേണ്ടിയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. ഹലോ എന്റെ പ്രിയപ്പെട്ട മെറൈനസ്, എനിക്ക് മറ്റൊരു സീസൺ കരാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്നതിനാൽ ഈ സന്ദേശം നിങ്ങളെ നന്നായി കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പരിശീലനത്തിന്റെ ആരംഭത്തെക്കുറിച്ച് എനിക്ക് ക്ലബിൽ നിന്ന് ഒരു വാർത്തയും ലഭിച്ചിട്ടില്ല. അവർ എൻ്റെ അഭിഭാഷകൻ്റെ സന്ദേശങ്ങൾക്ക് മറുപടിയും നൽകുന്നില്ല. ഞാൻ ആരാണെന്നും കഴിഞ്ഞ സീസണിൽ ഞാൻ അവർക്കായി എന്ത് ചെയ്തുവെന്നും അവർ ഇതിനകം മറന്നതെങ്ങനെ? നിങ്ങളെന്താണ്? നിങ്ങൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഉടനെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. എ ടി കെ മോഹൻ ബഗാൻ ഈ ഒരു താരത്തോട് ചെയ്യുന്നത് മോശമായ കാര്യമാണ്. കാരണം മോഹൻ ബഗാന് വേണ്ടി കഴിഞ്ഞ സീസണിൽ വലിയൊരു പ്രകടനം തന്നെയാണ് ഫ്രാൻ ഗോൺസാലസ് എന്ന് പറയുന്ന ഡിഫൻസിലെ ഈ ഒരു രാജകുമാരൻ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഇപ്പോൾ ഈ ഒരു താരവുമായി ഒരു ബന്ധവും അല്ലെങ്കിൽ ഒരു കോൺടാക്ട്സ് പോലും എ ടി കെ മോഹൻ ബഗാൻ ചെയ്യുന്നില്ല. ഇനി ഇതിനോടകം കൂടി ചിലപ്പോൾ ഫ്രാൻ ഗോൺസാലസ് എ ടി കെ മോഹൻ ബഗാന്റെ കരാർ അവസാനിപ്പിച്ച് മറ്റൊരു ക്ലബിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ റൂമറുകൾ വരുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ മാത്രമാണ് ഫ്രാൻ ഗോൺസാലസ് വരാൻ സാധ്യതയുള്ളത്. ഇനി ഫ്രാൻ ഗോൺസാലസ് വരാൻ സാധ്യത ഇല്ല എന്നാണ് മാർക്കസ് മെർഗലാവോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഫ്രാൻ ഗോൺസാലസ് എന്ന് പറയുന്ന ഈ ഒരു മിടുക്കൻ ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ അതോ ഇല്ലയോ എന്ന്. അടുത്തത് ഒരു മിഡ്ഫീൽഡ് രാജകുമാരനെ പറ്റി തന്നെയാണ്. ഫ്രാൻ ഗോൺസാലസിനെ കൂടെ കളിക്കുന്ന ജോസഫ് അബീത്തിയ എന്ന് പറയുന്ന മറ്റൊരു സ്പാനിഷ് താരമാണ് ഇദ്ദേഹം. ഇദ്ദേഹവും ബ്ലാസ്റ്റേഴ്സിൽ എത്താനുള്ള സാധ്യതകൾ ഇപ്പോഴും ഏറെ തന്നെയാണ്. താരത്തിനായി പുതുതായി മറ്റൊരു ക്ലബും കൂടി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ തന്നെയാണ് കൂടുതലും സാധ്യതയുള്ളത്. ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 72% ജോസഫ് അബീത്തിയ ബ്ലാസ്റ്റേഴ്സിൽ എത്താനുള്ള സാധ്യതകൾ കാണിക്കുന്നത്. എന്നാൽ 32% മാത്രമാണ് ഈസ്റ്റ് ബംഗാളിൽ താരം എത്താനുള്ള സാധ്യതകൾ കാണിക്കുന്നത്. വലിയൊരു പടി മുന്നിൽ തന്നെയാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഇനി കിബുവിന് കീഴിൽ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അടുത്തത് രണ്ട് പ്രീമിയർ ലീഗ് താരത്തെക്കുറിച്ചാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിരുന്ന റൂമർ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മുൻ പ്രീമിയർ ലീഗ് താരവും സെൽറ്റിക് താരവുമായ ഗാരി ഊപ്പർ എത്തുന്നു എന്നൊരു വാർത്ത. എന്നാൽ ഈ ഒരു ഡീല് ഡൺ ആയിട്ടുണ്ട് എന്ന് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ട്രാൻസ്ഫർ ഇനി ഉറപ്പായും നടക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു താരം അടുത്ത ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് സൈൻ ചെയ്ത കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ദ ബ്രിഡ്ജ് ഡോട്ട് കോമിന്റെ എഡിറ്ററായ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു പ്രീമിയർ ലീഗ് സ്ട്രൈക്കർ കൂടി ഇനി ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നു. മുൻ ആർസെനൽ താരമായ ബെൻഡറെയാണ് ഇപ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും സംശയിച്ചിരിക്കുന്നത്. എന്നാൽ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നൊരു റൂമർ, ഒഫീഷ്യൽ റൂമർ പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ഇരുവരും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒന്നുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കിംഗ് കോംബോ വളരെ ശക്തമാവുക തന്നെ ചെയ്യും. ഇരുവരും മുൻ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള താരം കൂടിയാണ്. മുൻ ആർസെനൽ താരവും മുൻ സെൽറ്റിക് താരം കൂടി ഒരുമിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ വലിയൊരു കോംബോ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. നമുക്ക് കാത്തിരിക്കാം ഈ ഒരു കോംബോ ബ്ലാസ്റ്റേഴ്സിൽ അപ്പോഴാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നതുവരേക്കും ഏവർക്കും സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.